ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അങ്ങനെ അവസാനം അർജൻറ്റീന ശക്തമായിട്ട് തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്രൂഷ്യൽ മാച്ചായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ നോക്കൗട്ട് ഗെയിം, ബട്ട് അറ്റ് ദ സെയിം ടൈം ആ നിരയിലെ രാജാവ് എന്നറിയപ്പെടുന്ന മെസ്സി അവസരത്തിനൊത്ത് ഉയർന്നു, ഫേസ്റ്റ് ഗോൾ സ്കോർ ചെയ്തു, ദെൻ ഫെർണാണ്ടസ് സ്കോർ ചെയ്തു. അങ്ങനെ 2-0 എന്ന മാർജിനിൽ മെക്സിക്കോ തകർത്തു. അടിപൊളി ഗെയിം എന്ന് പറയാം. ശരിക്കും ആ ഒരു ക്രൂഷ്യൽ ഗെയിമായിരുന്നു, പ്രഷർ ഗെയിമായിരുന്നു. സോ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം നമുക്കറിയാം, മെസ്സി മേ ബി ദിസ് വിൽ ബി ഹിസ് ലാസ്റ്റ് വേൾഡ് കപ്പ്. ഒരു മേജർ ടൂർണമെൻ്റ് ആകെ ജയിച്ചു എന്ന് പറയുന്നത് കോപ്പ അമേരിക്ക മാത്രമാണ്, വേറൊന്നും മേജർ ഫിഫ ടൂർണമെൻ്റൊന്നും ജയിച്ചിട്ടില്ല. സോ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് റിയലി ക്രൂഷ്യൽ. അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് റിയലി ക്രൂഷ്യൽ. അത്രയും ഫാൻസ് ഫോളോയിങ് ഉള്ള ഒരു ഒരു ടീമാണ് അർജൻറ്റീന എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഒരു വിന്നിങ്ങിൽ കുറഞ്ഞ ഒരു ഒന്നും അവർക്ക് പ്രതീക്ഷിക്കാനുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ലൈക്ക് എ നോക്കൗട്ട് ഗെയിം. സോ ആ ഒരു നെർവസ്നെസ്സും ഒക്കെ ഉള്ള ഒരു 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 ഗെയിമായിരുന്നു അത്. പക്ഷേ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ പറയുക, ബിഗ് ഗെയിമിൽ ബിഗ് പ്ലെയേഴ്സ് എന്താ പറയുക ആയിരിക്കും ക്രൂഷ്യൽ ആവുക എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു നെർവസ്നെസ്സും എല്ലാം കൂടിയുള്ള തുടക്കമായിരുന്നു. ഫസ്റ്റ് ഹാഫ് നോക്കുവാണെങ്കിൽ സ്കോർ ബോർഡ് നില്ലായിരുന്നു രണ്ടുപേരുടെയും. പക്ഷെ സെക്കൻഡ് ഹാഫിൽ എന്താ പറയുക, അങ്ങനെ കളി കുറച്ചും കൂടി ടൈറ്റായി വരുന്ന സമയത്താണ് മെസ്സിയുടെ ആ ഗോൾ വരുന്നത്, ഫേസ്റ്റ് ഗോൾ. ആ ഒരു ഗോളോടുകൂടെ അർജൻറ്റീനയുടെ ആ നെർവസ്നെസ്സും കംപ്ലീറ്റ് മാറി. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അർജൻറ്റീനയെ കളിക്കുന്ന അവിടെ കാണുന്നത്. അങ്ങനെ ഫെർണാണ്ടസിൻ്റെ രണ്ടാമത്തെ ഗോളും കൂടെ വീണതോടുകൂടെ എന്താ പറയുക, മെക്സിക്കോയുടെ പെട്ടിയുടെ മുകളിൽ അവസാന ആണിയും അടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഇറ്റ് വാസ് വണ്ടർഫുൾ. എന്താ പറയുക, ഒരു ഫുൾ കോൺഫിഡൻസോട് കൂടിയുള്ള അർജൻറ്റീന, അർജൻറ്റീന എങ്ങനെയാണോ കളിക്കുന്നത് ആ ഒരു 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 ടീം സ്ട്രെങ്ത്താണ് ഇന്നലെ കാണാൻ പറ്റിയത്. ബട്ട് ഇറ്റ് വാസ് മിസ്സിങ് ദ ഫേസ്റ്റ് മാച്ച് അഗെയിൻസ്റ്റ് സൗദി അറേബ്യ. ബട്ട് എന്താ പറയുക, ഇതിൽ ശക്തമായി തിരിച്ചു വന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ട് വരുവാണ്. അതുകൊണ്ട് തന്നെ ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഈവൻ ഡ്രോ പോലും അവർക്ക് എന്താ പറയുക ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ തടസ്സമാകുമായിരുന്നു. ബട്ട് അവർ എന്താ പറയുക ശക്തമായി തിരിച്ചു വന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം മാം മെസ്സിയുടെ ഫേസ്റ്റ് ഗോൾ തന്നെയാണ്. അതാണ് ശരിക്കും ആ ഒരു ഐസ് ബ്രേക്കിംഗ് മൊമെൻ്റ് എന്ന രീതിയിൽ പറയാൻ പറ്റുന്നത്. അതിനുശേഷം കണ്ട അർജൻറ്റീനയുടെ കളി എന്ന് പറയുന്നത് ഇറ്റ് വാസ് റിയലി ഡിഫറെൻറ്റ് ഫ്രം ദ ഫസ്റ്റ് ഹാഫ്. ശരിക്കും ബിഗ് മാച്ച് ആൻഡ് ദ ബിഗ് മാൻ സ്റ്റുഡ് അപ്പ്. ഹാറ്റ്സ് ഓഫ് ടു മെസ്സി, യു ആർ റിയലി അമേസിങ്. മെസ്സിയെ രാജാവ് എന്ന് വിളിക്കുന്നത്, അതുകൊണ്ട് ഫുട്ബോളിലെ രാജാവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരിക്കൽ കൂടെ തെളിയിച്ചു. ഇറ്റ് വാസ് എ ക്രൂഷ്യൽ മാച്ച്, ഇറ്റ് വാസ് എ പ്രഷർ മാച്ച്, ഇറ്റ് വാസ് എ നോക്കൗട്ട് ഗെയിം ഫോർ അർജൻറ്റീന. ബട്ട് ദ മെസ്സി സ്റ്റുഡ് അപ്പ് ആൻഡ് അർജൻറ്റീന വോൺ 2-0 അഗെയിൻസ്റ്റ് മെക്സിക്കോ. ദാറ്റ് വാസ് അമേസിങ്. ഹാറ്റ്സ് ഓഫ് ടു യു വൺസ് അഗെയിൻ മെസ്സി. സീ യു.